No. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കവിതാസ് വ്ളോഗ് സമൂസ്. കുറച്ച് ദിവസമല്ലേ നമ്മൾ കണ്ടിട്ട്. അപ്പോൾ ദേ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഫോൺ കംപ്ലൈൻ്റ് ആയിരുന്നു. ഫോണല്ല, ബാറ്ററി അടിച്ചു പോയായിരുന്നു. നമ്മളിങ്ങനെ തുടരെ തുടരെ വ്ളോഗ് എടുക്കല്ലേ, അപ്പോൾ ബാറ്ററിക്ക് താങ്ങാൻ പറ്റണില്ല എന്ന് തോന്നുന്നുണ്ട്. ബാറ്ററി അടിച്ചു പോയി. അപ്പോൾ ഈ ബാറ്ററിയൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ട് വരണമല്ലോ, അപ്പോൾ ഒന്ന് രണ്ട് ദിവസം പിടിച്ചു കിട്ടാം. അപ്പോൾ നമ്മളത് വേറെ ഫോണിലൊക്കെയാണ് വീഡിയോ എടുത്തത്. അതാണ് കുറച്ച് ക്ലാരിറ്റി പ്രശ്നമുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ ഇരുമ്പുംപൊളി പൊട്ടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പരിപ്പ് ഇരുമ്പുംപൊളി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ഇരുമ്പുംപൊളി പൊട്ടിച്ചോണ്ടിരിക്കുക. അപ്പോൾ അവിടെ നല്ല വെയിലാണ്. അപ്പോൾ സൂര്യൻ ചേട്ടൻ ഇങ്ങനെ കത്തി നിൽക്കണ കാരണം ക്ലാരിറ്റിയും കുറഞ്ഞു പോയിട്ടാണ്. അപ്പോൾ പരിപ്പ് ഓൾറെഡി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു നാടൻ കറി തന്നെ വയ്ക്കാമെന്ന് വിചാരിച്ചിരുന്നു. പരിപ്പും പിന്നെ ഒരു മുറി നാളികേരം എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചിരകിയെടുക്കണം. കുറച്ച് പുളി പൊട്ടിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. പുളി പൊട്ടിക്കാൻ നേരം കിട്ടാണ്ട് അച്ചാറ് ഇടണം എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. പുളി അങ്ങോട്ട് ഉണ്ടപ്പനായി തുടങ്ങി നിന്ന് കുറച്ചൊക്കെ എടുത്ത്. ഇനി ഫോണൊക്കെ കിട്ടിയില്ല. അപ്പോൾ ഇനി കുറച്ചൊക്കെ എടുത്ത് അച്ചാറിടുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ പരിപ്പ് ദേ വേവിക്കാനായിട്ട് കുക്കറിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഒരു വിസിൽ വന്നിട്ട് ഇങ്ങനത്തെ കറിക്ക് പരിപ്പ് ഇങ്ങനെ ഉടഞ്ഞു പോകണത് രസം. അപ്പോൾ ഒരു വിസിൽ വന്നിട്ട് കുറച്ച് നേരം ഒരു 5-10 മിനിറ്റ് സിമ്മിലിട്ടാൽ പരിപ്പ് ഇങ്ങോട്ട് ഉടഞ്ഞു കിട്ടൂലേ. അപ്പോൾ ഈ അരപ്പ് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ നാടൻ മുളക് 2 എണ്ണമാണ് കേട്ടോ ഇട്ട് കൊടുക്കണത് എരിവിന് വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ നെറ്റിയിൽ കുരിശടയാളം കണ്ടു അല്ലേ. അത് നമുക്ക് വിഭൂതി തിരുനാളായിരുന്നു കേട്ടോ. അപ്പോൾ കരിക്കുറിന്ന് പറയും. അതായത് നമുക്ക് വലിയ നോമ്പിൻ്റെ ഈസ്റ്ററിനോടനുബന്ധിച്ചിട്ടുള്ള വലിയ നോമ്പിൻ്റെ തുടക്കത്തിൽ ആദ്യത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ക്രിസ്ത്യൻസ് നെറ്റിയിൽ അന്നത്തെ ദിവസം ഇങ്ങനെ കുരിശടയാളം വരയ്ക്കും. അപ്പോൾ അതാണ് കേട്ടോ ഞാൻ വരച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം നോമ്പൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ക്രിസ്മസിന് ഞാനും അമ്മൂസ് എടുത്തായിരുന്നു. പിന്നെ ഇവിടെ അമ്മയ്ക്കൊന്നും അത്രയും ദിവസമൊന്നും പച്ചക്കറി തന്നെ കഴിക്കാനൊന്നും പറ്റില്ല. ഇപ്പോൾ പിന്നെ വയസ്സായവരുള്ളടത്തൊന്നും അങ്ങനെ അധികം പ്രാക്ടിക്കലാവില്ല ഈ നോമ്പെടുക്കൽ. പിന്നെ നമുക്കിങ്ങനെ നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാമെന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ പ്രാവശ്യം ആരും എടുക്കണില്ല, നോമ്പെടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ വിഭൂതിയുടെ ദിവസം പിന്നെ നമ്മൾ വെള്ളിയാഴ്ചകളിൽ നമ്മൾ നോൺ കഴിക്കില്ല. പിന്നെ ഇങ്ങനെ ഇപ്പോൾ വിഭൂതി തിരുനാളിൻ്റെ അന്നും നമ്മൾ നോണൊന്നും കഴിക്കില്ല. അപ്പോൾ എല്ലാം നാടൻ വിഭവങ്ങൾ, നമ്മുടെ പച്ചക്കറി വിഭവങ്ങളായിരിക്കും കേട്ടോ. അപ്പോൾ അതേ ഇന്ന് പരിപ്പും ഇരുമ്പുംപൊളിയാണ്. അപ്പോൾ അതേ നമ്മുടെ പരിപ്പ് ഓൾറെഡി വെന്തിട്ടുണ്ട്. അപ്പോൾ ഇരുമ്പുംപൊളിയും പിന്നെ കുറച്ച് ചെറിയുള്ളിയൊക്കെ അരിഞ്ഞു വെച്ചായിരുന്നു. അതൊക്കെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ അരപ്പ് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. നാളികേരം, പിന്നെന്താ മുളക്, നമ്മുടെ നാടൻ മുളകില്ലേ നമ്മുടെ വീട്ടിലത്തെ, അതാണ് എരിവിന് വേണ്ടിയിട്ടിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു എന്ന് വെച്ച് പറഞ്ഞു അല്ലേ. അപ്പോൾ പിന്നെ ഇതേ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നല്ലപോലെ തിളപ്പിച്ച് നല്ല കുറുകി വരുമ്പോൾ നല്ല ഇങ്ങനെ കുറുകിയിരിക്കണ കൂട്ടാനാണ് കേട്ടോ അവിടെ ഇഷ്ടം. അപ്പോൾ അമ്മൂസിനും അച്ചൂസിനും ചേട്ടനും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ട് ഈ കറി ഇടയ്ക്കൊക്കെ വെക്കാറുള്ളൂ ഇങ്ങനെ. അപ്പം അത് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് താളിക്കണം സമയത്ത് കടുകും വറ്റൽ മുളകും വേപ്പിലയും ഒക്കെ ഇട്ട് താളിച്ചതിന് ശേഷം കുറച്ച് വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു കളറിന് വേണ്ടി ഇട്ട് കൊടുത്തിട്ട് താളിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി കറിയായിരുന്നു കേട്ടോ അത്. അടുക്കള പണിയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തേ കോഴി സുന്ദരികൾ കാത്തു നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ അവർക്ക് അരി കൊടുക്കാൻ എനിക്ക് എത്തിക്ക് ഇറങ്ങാൻ അവർ സമ്മതിക്കില്ല. അപ്പോൾ അതേ അവർക്കുള്ള അരി കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ താഴ്ത്തിട്ട് താര തന്നെ അത് തന്നെ
അപ്പോൾ ഒരു ഫ്രൂട്ട്സ് വണ്ടി ഓളിയും ബഹളമായിട്ട് പോയതൊക്കെയാണ് കേട്ടോ നമ്മളിപ്പോൾ കേട്ടത്. ഓറഞ്ച് അനാറ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഒക്കെ റെക്കോർഡിലല്ലേ ആർക്കും, പണ്ടൊക്കെ ഇങ്ങനെ തൊണ്ട കീറി വിളിച്ചിട്ടല്ല അവർ പോവാം, ഇപ്പോൾ ഒക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചേക്കല്ലേ. അപ്പോൾ അത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ തുണിയിടൽ കഴിഞ്ഞു, ഇപ്പം നല്ല വെയിലുള്ള കാരണം കുറേ തുണികൾ ഇവിടെ മുറ്റത്തിട്ട് ഉണക്കിയെടുക്കും കേട്ടോ. പിന്നെ അത്രയ്ക്കധികം അത്യാവശ്യമില്ലാത്ത തുണികൾ, കട്ടി കൂടിയ തുണികളൊക്കെ ടെറസിലേക്ക് കയറ്റണുള്ളൂ ഇപ്പോൾ. അപ്പോൾ എന്തായാലും ടെറസിൽ ഡെയിലി കയറണം, കോഴികളും അവിടെ കുറച്ച് പച്ചക്കറിയൊക്കെ ഉള്ള കാരണം കയറണം കേട്ടോ. എല്ലാം കഴിഞ്ഞതേ ഞാൻ ലഞ്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ പണികളൊക്കെ കഴിഞ്ഞ് ലഞ്ച് എടുക്കുമ്പോൾ ഒരു 2 മണി ആവാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കുറച്ച് ചോറ്, പിന്നെ നമ്മുടെ പരിപ്പ് ഇരുമ്പമ്പുളി കറി, പിന്നെ രാവിലത്തെ കുറച്ച് പൊട്ടറ്റോ കറി ഉണ്ട്, ഉരുളക്കിഴങ്ങ് ഉപ്പേരി കേട്ടോ, പിന്നെ നമ്മുടെ നാടൻ മുളക് ചമ്മന്തി, പിന്നെ നമ്മൾ പെരുന്നാൾക്ക് സ്പെഷ്യലായിട്ട് മാങ്ങച്ചാറിട്ടില്ലേ ആ ഒരു അച്ചാറ് പപ്പടം ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടൻ ഊണ് കഴിക്കാൻ ആ സമയത്ത് വന്നപ്പോൾ അച്ചാറും ഇതൊക്കെ ചമ്മന്തിക്കും ഞാൻ ചേട്ടനിട്ട് കൊടുത്തു കേട്ടോ. ചേട്ടനാണ് അതിൻ്റെ ആൾ. ഞാനിത് ക്യാമറയിലൊക്കെ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടൊക്കെ എടുത്തിട്ടുണ്ട്. അച്ചാറൊന്നും വലിയ ഇഷ്ടമല്ലേ ഇപ്പോൾ, അതിൻ്റെ ചാറൊക്കെ ഒത്തിരി എടുക്കുന്നല്ലാണ്ട് പണ്ട് ഭയങ്കര അച്ചാറ് കൊതിച്ചായിരുന്നു കേട്ടോ ചെറുപ്പത്തിൽ, ഇപ്പോൾ വലിയ ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ചേട്ടൻ ഊണ് കഴിച്ചപ്പോൾ അതൊക്കെ ചേട്ടന് പറക്കിട്ട് കൊടുത്തു കേട്ടോ. ക്യാമറയിലേക്കും തമ്പനയിലേക്കൊക്കെ വേണ്ടിയിട്ട് പ്ലേറ്റ് സെറ്റ് ചെയ്യുമ്പോൾ നമുക്കെല്ലാം വേണമല്ലോ, അത് തന്നെ കേട്ടോ എല്ലാം എടുക്കണേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇരുമ്പമ്പുളി കറി മാത്രം മതി ചോറുണ്ട്, അത്ര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അരിമ്പമ്പുളി കറി. നല്ല കുറുകിയൊക്കെ ഇരിക്കണ ആരണേ, അടിപൊളിയായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപൊടി കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഇരുമ്പമ്പുളി കറിയിൽ, അത് ഞാൻ പറയാൻ വിട്ടുപോയെന്ന് തോന്നുന്നുണ്ട്. എല്ലാം കഴിഞ്ഞതേ പറമ്പ് നനയ്ക്കൽ പകുതി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് കാമികുട്ടി നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ അത് ചേട്ടൻ വന്നിട്ടുണ്ട് ബാക്കി, ചേട്ടൻ ലഞ്ച് കഴിഞ്ഞപ്പോൾ ചേട്ടൻ നനയ്ക്കാൻ വന്നിട്ട് ചേട്ടൻ നനയ്ക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇന്ന സമയത്തൊന്നും നനയ്ക്കുക അങ്ങനെയൊന്നുമില്ല, നമുക്ക് എപ്പോഴാണ് ടൈം കിട്ടണം അപ്പം നനയ്ക്കും. അടിയിൽ അത് തന്നെ പൈപ്പ് തന്നെ ബക്കറ്റ് കളിച്ചു നമ്മളന്ന് നട്ടു കൊടുത്ത പൈനാപ്പിൾ ചെടി ഇത് ഇത്ര വലുതായിട്ടാ, എന്നാലൊരു രസം ഒന്ന് നനഞ്ഞോട്ടത് പാവല്. എനിക്ക് ഒരു മിനിറ്റ് കുറച്ചുകൂടി നനക്കട്ടെ. പറമ്പൊക്കെ നനയ്ക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു ചേട്ടൻ്റെ നിന്ന്. ആ ഹോസൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ തെങ്ങിൻ്റെ ഇടയ്ക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് കുറേ കരിയിലകൾ ഇങ്ങനെ വീണെടുക്കല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് വാരി തെങ്ങിൻ്റെ കടയ്ക്ക് തന്നെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിനൊരു വളവും ചെയ്യുമല്ലോ, ഇങ്ങനെ കമ്പോസ്റ്റൊക്കെ ആവുമെന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് അതത് ഒക്കെ അടിച്ച് വാരി ആ തെങ്ങിൻ്റെ കടയ്ക്കയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വെള്ളക്കാന്താരി ഇതേ നല്ല മൂത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് പൊട്ടിച്ചിട്ട് അതാവണേനെ അത് പൊട്ടിക്കുക, അത് ജാറിലേക്ക് ഒട്ടിടുക കേട്ടോ. അതാണ് ഇപ്പം എൻ്റെ പരിപാടി. അപ്പോൾ അതെ അതൊക്കെ പൊട്ടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നട്ട് വളർത്തി നനച്ച് എന്നും പരിപാലിച്ച് അതിൽ നിന്ന് ഇങ്ങനെയൊക്കെ പൊട്ടിച്ചെടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പം ഇതിങ്ങനെ പൊട്ടിച്ചെടുക്കുമ്പോൾ വല്ലാത്തൊരു സംതൃപ്തിയാണ്, ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ് കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ ഇത് ഇങ്ങനെ
ഇങ്ങനെ ചെയ്യണം അവർക്കറിയാലോ. എല്ലാവർക്കും ഇപ്പോൾ ഇതിനോടൊന്നും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. എന്നാലും ഇങ്ങനെ ഈ മണ്ണിൽ കുത്തലും വാതലും നടലും അതിൽ നിന്ന് ഇങ്ങനെ വിളവെടുപ്പും അതൊക്കെ നല്ല രസം തന്നെയാണ് കേട്ടോ. കുറേ ആയിട്ട് ചെയ്യണ്ട, നമ്മുടെ വീട്ടിലത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ അതൊരു ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്ന് നമുക്ക് കിട്ടിയ കയ്പയ്ക്ക. ആള് ശിശുവാണ്, അധികം വലിപ്പം ഒന്നുമില്ല. നമ്മൾ കെമിക്കൽ ഉള്ളതൊന്നും ചെയ്യാത്തതായിരുന്നു. ഇപ്പം ഇത്രയ്ക്ക് ആകുമ്പോഴേക്കും പുഴു ആക്രമിച്ചു തുടങ്ങും. അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് പൊട്ടിച്ചെടുക്കും കേട്ടോ. അപ്പം ഈ നമ്മുടെ ആമിക്കുട്ടി അടുക്കളയിൽ ഹാജരായിട്ടുണ്ട്. മമ്മി തുറക്കാം. സന്തോഷായി. ഇനി ഒടിക്കാ അടക്കിണ്ടല്ലോ. ഇല്ല ഞാനില്ല ഇവിടെ. ഇറങ്ങു. കോഴിയില്ല, അരിട്ട് കൊടുക്കാനാ കണ്ണടക്കുന്നു. കോഴി അവിടെ കുടിച്ചു കണ്ണടക്കുന്നു. നമുക്കെന്നേ കുറച്ച് പേരക്കായി കിട്ടി. പഴുത്തതൊക്കെ ഞങ്ങൾക്ക് ഇങ്ങോട്ടാ. ഇതിലൊരു പീസ് ഉണ്ട് ഇനി പഴുത്തത്. അതേ കണ്ട നല്ല നാടൻ പേരക്കാം. പിന്നെ നമ്മുടെ ഗോൾഡൻ പപ്പായെ പൊട്ടിച്ച് വെച്ചിട്ടൊരു മൂന്നാല് ദിവസമായി. ഞാൻ ഈ ഒരു റെഡ് കളറില്ലേ അത് കണ്ടിട്ട് പൊട്ടിച്ച് വെച്ചതാട്ടാ. പക്ഷേ എന്താണോ പഴുക്കണില്ലേ, മൂപ്പ് കുറഞ്ഞു എന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ പാവയ്ക്ക് ഇതിന് റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ വേറെ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. കുറച്ച് മഞ്ഞൾപൊടിയും ഉപ്പും കറിവേപ്പിലും നമ്മുടെ നാടൻ മുളകും വെളിച്ചെണ്ണയും മാത്രമേ ഇട്ടാ. അതിലൊന്നിട്ട് വാട്ടി കൊടുത്താൽ ജോജിയേട്ടന് ഭയങ്കര ഇഷ്ടമാണ്. ജോജിയേട്ടൻ മാത്രമേ കഴിക്കുള്ളൂ എന്ന് ഞാൻ പറഞ്ഞില്ലേ. പിന്നെ നമ്മൾ ഇന്നലെ പൊട്ടിച്ച കാന്താരിയുടെ ജാറിലാക്കിയിട്ടുണ്ട്. ഇന്നലെ പൊട്ടിച്ചത് മാത്രമല്ല കേട്ടോ, നമ്മൾ കുറേ ദിവസമായിട്ട് പൊട്ടിച്ച് എടുത്തതൊക്കെ ഉണ്ട് അതിൽ. ഇതിങ്ങനെ ഉപ്പിലിട്ട് വെച്ചേക്ക. കാന്താരി, വെള്ളക്കാന്താരി ഉണ്ട്, നമ്മുടെ നാടൻ കാന്താരി ഉണ്ട്. രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടിട്ടാണ് കണ്ട. ഇതൊക്കെയാണ് നമ്മുടെ അടുക്കള തോട്ടത്തിലെ സംഭവങ്ങൾ കേട്ടോ. ഇനി ഒരു സംഭവം കൂടി ഉണ്ട്, അതിനെ ഫോൺ ഇങ്ങനെ കംപ്ലൈൻ്റ് ആയിക്കൊണ്ടിരിക്കാം. അപ്പം അതൊന്ന് ശരിയാക്കിയിട്ട് വേണം. ഇനി ഇടയ്ക്കിടയ്ക്ക് ഓഫായി പോവാം. അതൊക്കെ ശരിയാക്കിയിട്ട് വേണം വീഡിയോ എടുക്കാൻ. ഇനി നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്ന് രണ്ട് ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഇപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ അടുക്കള പണിയും കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞു. അമ്മിക്കുട്ടിയുടെ കൂളിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ അമ്മൂസിന് പ്ലസ് വണ്ണിൻ്റെ മോഡൽ എക്സാം തന്നെ അവളിരുന്ന് പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മിക്കുട്ടി അവളുടെ അടുത്ത് ഇടയ്ക്ക് പോവും, എൻ്റെ അടുത്തേക്ക് ഇടയ്ക്ക് വരും. ഞാൻ കിച്ചണിൽ ഓരോ ജോലി ചെയ്യുകയാണെങ്കിലും ഇടയ്ക്ക് അമ്മിക്കുട്ടി വന്ന് ഒന്ന് നോക്കിപ്പോ കേട്ടോ. ചില സമയത്ത് സമ്മതിക്കില്ല, ഇടുക്കുക തന്നെ വേണം. അപ്പോൾ അതേ അച്ചുകുട്ടൻ്റെ ബോള് തട്ടി കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ തട്ടി കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇനി ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ തീർന്നു. ഇനി നെക്സ്റ്റ് ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഇനി കാണാൻ പോണത് നമ്മൾ. അപ്പോൾ അത് നമുക്ക് ഇനി കാണാം. നമ്മുടെ വ്ളോഗൊക്കെ കാണുമ്പോൾ നമ്മളെയും നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ വ്ളോഗുകൾ വരുമ്പോൾ ലൈക്ക് ചെയ്യാനൊന്നും മറക്കില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വിശേഷങ്ങളിലേക്ക് കിടക്കാം. നമ്മുടെ ആമിക്കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ ടി വിയുടെ റിമോട്ട്. അത് എവിടെ ഇരുന്നാലും ആളത് കയറിയെടുക്കും. ഇപ്പോൾ ഈ സെറ്റ് ചെയ്യലുമൊക്കെ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടല ഓടല്ലേ എന്ന് പറയുമ്പോൾ സ്പീഡ് കൂടും. നമ്മളിട്ട് കളിപ്പിച്ച് നമ്മളെ ടെൻഷൻ അടിപ്പിക്കുന്നതാണ്.
ആൺകുട്ടിയുടെ ഹോബി ടപ്പർ ഇങ്ങോട്ടൊക്കെ എടുത്ത് കൈവശപ്പെടുത്തിയിട്ടുണ്ട്. ടി വി വെച്ചുകൊണ്ടിരിക്കുക, ടി വി ഓൺ ആവാത്തത് എന്താണെന്ന് നോക്കിയിട്ട് അതിലിങ്ങനെ പ്രസ് ചെയ്ത് കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ നെക്സ്റ്റ് ഡേ ആയി, പിള്ളേഴ്സൊക്കെ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞ് ഞാൻ ആമിക്കുട്ടിയും പനിച്ചായി. അമ്മയുണ്ട് കേട്ടോ, അമ്മയുണ്ട്. അപ്പോൾ പേരയ്ക്കൊക്കെ പഴുത്തുക്കണുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഒരു 3-4 എണ്ണമൊക്കെ വെച്ച് നമുക്ക് ഡെയിലി കിട്ടും കേട്ടോ പേരയ്ക്ക. ചിലത് നല്ല മധുരം, നോർമൽ, ചിലത് നല്ല മധുരം കേട്ടോ. നല്ല പഴുപ്പ് വരുന്നു. അമ്മിക്കുട്ടി അവിടെ നിക്കത്താലേ ചെയ്തു. അമ്മിയേ അയ്യോ കിട്ടുന്നില്ല. പഴുത്തത് കണ്ട, ഹായ്, പഴുത്തത് കിട്ടി, കഴുകിട്ടത് ഇതിനാട്ടാ ഇവിടെ നിൽക്കും. അവിടെ നാം തീട്ടാ ഇപ്രാവശ്യം കിട്ടോ അമ്മ. കിട്ടി കരക്ക് പൊട്ടിച്ച് കഴിഞ്ഞു കേട്ടാ. ഒരെണ്ണ നല്ല പഴുത്തത് കിട്ടിയില്ല, നമുക്ക് ആമിക്കുട്ടിക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതിലൊരു പഴുത്തതുണ്ടായിരുന്നു അമ്മിയെ. അതല്ലേ ഈ ഒരെണ്ണിങ്ങനെ ഞങ്ങളുണ്ടായിരുന്നു. ആ അതല്ലേ നല്ലത്, ആടമ്പരക്കേട്ട നല്ല മധുരണ്ട്. തമ്പനിയിലേക്ക് ഒരു ഫോട്ടോ എടുക്കാന്ന് വെച്ചിട്ട് 5-6 എണ്ണം കൂടുതൽ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. സാധാരണ പഴുത്ത് തുടങ്ങാറാവുമ്പോഴാണ് പൊട്ടിക്കാറുള്ളൂ, ഇങ്ങനെ പച്ച അധികം പൊട്ടിക്കാറില്ല. കുറേ പഴുത്ത് നിൽക്കണ കണ്ടാലും വവ്വാലി ചേട്ടന്മാർ വന്ന് കൊണ്ടുപോകും കേട്ടോ. അത് തന്നെ പെട്ടെന്ന് പൊട്ടിച്ചെടുക്കും. അപ്പം നെക്സ്റ്റ് വ്ളോഗായിട്ട് വരാം. താങ്ക് യു.